എറണാകുളം മഹാരാജാസ് കോളേജിൽ കാഴ്ച പരിമിതിയുള്ള അധ്യാപകനെ അപമാനിച്ച സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. സംഭവം ഗൂഢാലോചനയുടെ ഭാഗമെന്ന് KSU ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകാനാണ് നീക്കം. വിഷയത്തിൽ 6 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തിരുന്നു. കാഴ്ച പരിമിതിയുള്ള അധ്യാപകൻ ക്ലാസ് എടുക്കുന്നതിനിടെ റീൽസ് ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചായിരുന്നു KSU പ്രവർത്തകർ അപമാനിച്ചത്. അധ്യാപകന്റെ പിന്നിൽ നിന്നും കളിയാക്കുന്നതും കസേര എടുത്തു മാറ്റുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മഹാരാജാസ് കോളേജിലെ 3 വർഷ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിലാണ് സംഭവം. അധ്യാപകനായ പ്രിയേഷിനെയാണ് വിദ്യാർത്ഥികൾ അപമാനിച്ചത്. അറ്റൻഡൻസ് മാറ്റർ എന്ന തലക്കെട്ടോടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുകയായിരുന്നു. കോളേജിലെ KSU യൂണിറ്റ് ഭാരവാഹിയെയും ദൃശ്യത്തിൽ കാണാം. സംഭവത്തിൽ 6 വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഫാസിൽ അടക്കമുള്ളവർക്കെതിരായാണ് നടപടി. എന്നാൽ KSU പ്രവർത്തകരെ ന്യായീകരിക്കുന്ന നിലപാടാണ് KSU സംസ്ഥാന പ്രസിഡന്റിന്റേത്. KSU വൈസ് പ്രസിഡന്റ് ഫാസിലിനെ സംഭവത്തിൽ കുറ്റാരോപിതനാക്കിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവറിന്റെ ന്യായീകരണം. ഇതിൽ മഹാരാജാസ് കോളേജിലെ KSU യൂണിറ്റ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന മുഹമ്മദ് ഫാസിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഇതിന്റെ 4 ഘട്ടത്തിലും വരുന്നില്ല. ഇതിൽ അദ്ദേഹത്തിനെതിരെ വിഷ്വലിൽ ആരോപിക്കപ്പെടുന്ന ഒരേ ഒരു വസ്തുത എന്ന് പറയുന്നത് അദ്ദേഹം അധ്യാപകന് പുറകിൽ നിന്ന് ചിരിക്കുന്നു എന്നാണ്. എത്തരത്തിലാണ് അതിന്റെ സാഹചര്യം പോലും മനസ്സിലാക്കാതെയാണ് ഇവിടെ ഈ കേരളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനം അതൊരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന തരത്തിലേക്ക് അത് പുറത്തേക്ക് വിടുന്നത്. അതേസമയം വിദ്യാർത്ഥികളുടെ നടപടിക്കെതിരെ അധ്യാപകൻ കോളേജ് അധികൃതർക്ക് പരാതി നൽകി. പരാതി പോലീസിന് കൈമാറുമെന്ന് കോളേജ് അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം, കൊച്ചി.